ഹായ് ഫ്രണ്ട്സ്, ബോമ ക്രാഫ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഒന്ന് വന്നേക്കുന്നത് നിങ്ങളൊരു ടൂള് പരിചയപ്പെടുത്താനായിട്ടാണ്. അതായത് 2021 പുതിയ വർക്ക്ഷോപ്പൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ടൂള് വളരെയധികം യൂസ്ഫുൾ ആവും. പിന്നെ ടാക്സിക്കാരുണ്ടെങ്കിൽ അവർക്കും വേണമെങ്കിൽ യൂസ്ഫുള്ളാകും ഈ ടൂള്. കാരണം നമ്മുടെ ടയറൊക്കെ പഞ്ചറായാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതായത് 2 മിനിറ്റിൽ നമുക്ക് 4 നെറ്റഴിക്കാൻ, നെറ്റ് തന്നെയല്ല നെറ്റും ബോൾട്ടൊക്കെ അഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ നേരെ അതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മക്കിത്ത ടൂൾ വന്നേക്കുന്ന ബോക്സ്. നല്ലൊരു കവറിലാണ് ഇത് വന്നേക്കുന്നത്. ഇനി നമ്മളിത് അൺബോക്സ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കവറൊക്കെ നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു വയർത്താഗ് കൂടെ ഇവർ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഏതെങ്കിലും വിധത്തിൽ ഇത് അഥവാ ഓപ്പൺ ചെയ്താലും ഈ ടൂളിന് പുറത്തുപോയി ഡാമേജ് പറ്റാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ അവരുടെ സർവീസ് മാനുവലാണ് കിട്ടിയേക്കുന്നത്. വേറെ ഒത്തിരി ടൂൾസും കൂടെ ഉണ്ട്, അതിൻ്റെ ഒരു പിക്ചറും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബോക്സിൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ഗണ്ണ്, പിന്നെ ചാർജർ, പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു ബാറ്ററിയോടെ ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മക്കിത്തയുടെ ചാർജർ. ഇതൊരു വെറൈറ്റി ചാർജറാണ്. നമുക്ക് ചാർജറിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. അടുത്തായി നമ്മൾ പോകുന്നതിൻ്റെ ബാറ്ററിയിലേക്കാണ്. ഇത് ലിഥിയം അയോണിൻ്റെ 5 ആമ്പിയറിൻ്റെ 18 വോൾട്ട് ബാറ്ററിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മക്കിത്തയുടെ ഗണ്ണാണ്. ഇതിന് കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മക്കിത്ത ടൂളിനകത്ത് 3 മോഡുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഹാമറിംഗ് മോഡ്, ലേറ്റ് മോഡ്, സ്പീഡ് മോഡ്, പിന്നെ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻസ് കാര്യങ്ങളാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നേക്കുന്നത് ഹാമറിംഗ് മോഡ്. അതായത് നമുക്ക് ഓവർടോർക്കുള്ള ബോൾട്ടുകൾ നമ്മൾ ഹാമറിംഗ് മോഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഊരിയെടുക്കുന്നത്. രണ്ടാമത് ലേറ്റ് മോഡ്, അതായത് നമ്മുടെ വണ്ടിയൊക്കെ വഴിക്കപ്പെട്ടാൽ, അതായത് ടയറ് പഞ്ചറായൊക്കെ കിടന്നാൽ നമ്മൾ ഈ ലേറ്റ് ഈ ഗണ്ണെ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് വീലിൻ്റെ നെറ്റൊക്കെ അഴിച്ചെടുക്കാം. പിന്നെ 4 സ്പീഡാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഈ 4 സ്പീഡ് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് നെറ്റ് ബോൾട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മക്കിത്ത വർക്കിംഗ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇത് പക്ക വർക്കിംഗ് ആണ് സംഭവം. ഞാൻ ആദ്യം പറഞ്ഞ ലേറ്റ് ഇതാണ്, നമുക്ക് രാത്രിക്ക് ലേറ്റ് ഉപയോഗിക്കാം. അടുത്തായി നമ്മുടെ ബാറ്ററി റിമൂവിങ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ആണ് ഈ കാണിക്കുന്നത്. അതിനകത്തൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്വിച്ചിൽ പ്രസ് ചെയ്താൽ നമുക്ക് ബാറ്ററി സുഖമായിട്ട് തന്നെ ഊരിയെടുക്കാം. അതുപോലെ തന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മുടെ ബാറ്ററിക്ക് ചാർജ് കുറവാണ്, അപ്പോൾ നമുക്കിത് ചാർജറിൽ ചാർജ് ചെയ്തിടാം. ഇതിൻ്റെ ചാർജറിൽ തന്നെ നമുക്ക് ഫുൾ ചാർജ് ആവുന്നതിൻ്റെ വാർണിംഗ് അലാറം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നമ്മുടെ ബാറ്ററിയൊക്കെ ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗണ്ണ് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ മക്കിത്ത ടൂള് നമ്മളിത് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി അടുത്തായി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സകലിക്കയുടെ തന്നെ വണ്ടി കിട്ടിയിട്ടുണ്ട്. അതായത് ഈ മക്കിത്ത വാങ്ങിച്ച ആളുടെ തന്നെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ നോക്കി ഇപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ സകലിക്ക. ഇദ്ദേഹം വാങ്ങിച്ചാണ് മക്കിത്തയുടെ ഈ ടൂള്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആയതാണ് നമ്മൾ നീലഴിച്ച് നോക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ജാക്ക് പോയിന്റ് തന്നെ നമ്മുടെ ജാക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മുടെ ടൂൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീല് ബാക്കറ്റ് വീലാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് ആദ്യം തന്നെ ഇതിൻ്റെ ടാബൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. സേഫ്റ്റീസൊക്കെ യൂസ് ചെയ്തിട്ട് മാത്രമാണ് ഇങ്ങനത്തെയുള്ള വർക്കൊക്കെ ചെയ്യാൻ പോകുള്ളൂ. അല്ലെങ്കിൽ കയ്യിൽ ഒക്കെ എന്തെങ്കിലും പറ്റിയാൽ, ഇതൊക്കെ ഷാർപ്പായിട്ടുള്ള അടികളാണ്. അപ്പോൾ കൈയൊക്കെ മുറിയാനുള്ള ചാൻസൊക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ സേഫ്റ്റി ഗ്ലൗ ഒക്കെ എടുത്തിട്ട് യൂസ് ചെയ്യുക. മക്കിത്ത വെച്ച് അഴിക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് നമ്മുടെ ട്രിഗർ ആവില്ല, കാരണം ഇത് ലോക്ക് പൊസിഷനിലാണ്. അപ്പൊ നമ്മളിത് ലൂസ് ചെയ്യാനായിട്ട് നമ്മളിത് ഈ ആരോ ഉണ്ട്, ഈ ആരോയിൽ നമ്മൾ അമർത്തുക. അപ്പൊ ഇത് ലൂസ് പൊസിഷനാണ്, അതായത് ആന്റി ക്ലോക്ക് വൈസ്. പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്യണ ക്ലോക്ക് വൈസിൽ, അതായത് നമ്മൾ ഇടത്തോട്ട് അഴിക്കുന്നു, വലത്തോട്ട് ടൈറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഫുൾ സ്പീഡ് മോഡിലാണ് നമ്മുടെ കിടക്കുന്നത്. അതായത് 4 സ്പീഡ് ഇതിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. വേറെ നമ്മളിതൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. പിന്നെ ഇത് പിടിക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ ഈ 3 വിരൽ ഇങ്ങനെ പിടിക്കുക. ഇതിനകത്ത് ഈ ട്രിഗറയിൽ നമ്മുടെ ഈ വിരൽ കൊടുക്കുക, അതായത് ചൂണ്ട് വിരൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒന്നും കൈ നമ്മുടെ തന്ത വിരൽ ഇതിനകത്തേക്ക് ആവാതെ നോക്കണം. കാരണം അത് സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് അഴിക്കാനായിട്ട് പോവാണ് ഫസ്റ്റ് നെറ്റ്.
കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ മക്കിത്ത ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഈ നെട്ടൊക്കെ അഴിച്ചെടുക്കുന്നത്. നമുക്ക് അത്ര ടൈമും ലാഭം, 2 മിനിറ്റ് താഴെയാണ് ഈ 4 നെട്ട് അഴിക്കാനായിട്ട് നമ്മൾ എടുത്തോളൂ. പിന്നെ നമുക്ക് അത്ര ബോഡി സ്ട്രെയിൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമായിട്ടില്ല. വളരെ നല്ലൊരു ടൂളാണിത്. അപ്പൊ ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വീലിട്ടിട്ട് ഇത് ടോർക്ക് ചെയ്യണ വീഡിയോ കൂടെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ വീലിടാനായിട്ട് പോവാണ്. കറക്റ്റായിട്ട് വീല് കയറിയിട്ടുണ്ട്. നമ്മൾ ഈ നെറ്റ് ഇടുമ്പോ റോങ് സൈഡായി പോകരുത്. അങ്ങനെ ആയാല് നമ്മുടെ ഈ സ്റ്റഡ് നെറ്റൊക്കെ മാറേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ കൈക്ക് മാക്സിമം ഇത് 2-3 തിരി തിരിച്ചു കയറ്റുക. അപ്പൊ ഞാൻ ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ടൈറ്റ് മോഡിലേക്ക് നമ്മൾ ആക്കുവാണ്. പക്ഷേ ടൈറ്റ് മോഡാണ്. സോക്കറ്റും ഞാൻ കയറ്റുവാണ് അതിനകത്ത് കറക്റ്റ് ആയിട്ട് തന്നെ. അങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്യണം. നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ആദ്യം ടൈറ്റ് ചെയ്തു, പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ. നമ്മളിതെല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് കൈ ഉപയോഗിച്ച് മാനുവലായിട്ട് നമ്മളൊന്നുകൂടി ഒന്ന് പിടിച്ചു നോക്കണം, നല്ലതായിരിക്കും. അടുത്തത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജാക്ക് പോയിന്റിൽ നിന്ന് ജാക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ആയിട്ടൊന്നുമില്ല. നമ്മുടെ പക്കയാണ് എല്ലാം നമ്മൾ ചെയ്തേക്കുന്ന വർക്ക്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ദേ നമ്മുടെ മക്കിത്തയുടെ ടൂൾ വെച്ച് നമ്മൾ അഴിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൈൽക്കയുടെ ഒപ്പമാണ് നമ്മളിത് അഴിച്ചുകൊണ്ടിരുന്നത്. സൈൽക്ക ഇത് എടുക്കാനുള്ള കാരണം എന്നാ? ഒരു മോട്ടിവേഷൻ എന്നാ നമുക്ക് വ്യൂവേഴ്സിന് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേ. എടുക്കാനുള്ള കാരണം എനിക്ക് ഇടക്ക് ഓരോ വർക്ക് ഹോളിഡേയ്സിലൊക്കെ വർക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇടക്ക് ഇതേപോലെ വീലൊക്കെ അഴിക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ അടുപ്പിച്ചപ്പോൾ ഇപ്പോൾ സർവീസ് വർക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ മാരുതി വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഇടക്ക് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെ സർവീസ് വണ്ടിയൊക്കെ ആണെങ്കിലും നമ്മൾ വീലൊക്കെ അഴിക്കുമ്പോൾ ഓരോ വീല് ബ്രേക്ക് വെച്ച് കഴിയുമ്പോൾ ടൈം ഒത്തിരി പോവും, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വീല് ജാക്ക് വെച്ച് പൊക്കി, പിന്നെ ലിവറേജ് വെച്ച് വീല് അഴിച്ച്, പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ റിവ്യൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ പല റിവ്യൂ നോക്കി കമൻസ് നോക്കി, പിന്നെ അതിനെപ്പറ്റി അറിയാമോടൊക്കെ ഞാൻ ചോദിച്ചു. അവർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇത് നേരത്തെ ഈ വേർഷൻ അല്ലായിരുന്നു അന്വേഷിച്ചത്, ഇതിൻ്റെ താഴെയുള്ളതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞവർ പറഞ്ഞു ഇതിൻ്റെ ലേറ്റസ്റ്റ് ഇതിപ്പോൾ DT 300 എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഇതാണ്, 5 amps ആണ് 12-volt. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് ഉപയോഗിക്കുന്ന ആൾ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. പുള്ളിയുടെ അന്വേഷണം പുള്ളിയും പറഞ്ഞു. ഞാനിത് ഉപയോഗിച്ചപ്പോഴും നല്ലൊരു ഇതാണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് അഴിച്ചെടുത്ത് വീലൊക്കെ ഫിറ്റ് ചെയ്യാനും അഴിച്ചെടുക്കാനാണ് ഏറ്റവും എളുപ്പം. പിന്നെ നമ്മളത് പിന്നെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് ടോർക്കായിട്ട് നമ്മൾ മാനുവലായിട്ട് നോക്കി ചെക്ക് ചെയ്താൽ മതി. അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. എന്തായാലും നമ്മൾ ഇപ്പം ഏത് മെഷീൻ ആയാലും, ഇപ്പോൾ വർക്ക്ഷോപ്പിലും മെഷീൻ വെച്ചാലും നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടോർക്ക് ചെക്ക് ചെയ്യണം. എന്തായാലും നമ്മൾ ടോർക്ക് ചെക്ക് ചെയ്തിട്ട് വിടാൻ പാടുള്ളൂ. നമ്മുടെ കയ്യിൽ ഇവിടെ ഇപ്പം നിലവിൽ ഒറിജിനൽ ടോർക്ക് റേഞ്ച് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതാണ്. നമ്മൾ മാനുവലായിട്ട് ടോർക്ക് ചെയ്തായിരുന്നു. മെയിനായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ അതെന്തായാലും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു കൊടുക്കാം? ഇതിൻ്റെ റേറ്റ് തന്നെ 35 അവർ പറഞ്ഞത്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ 33,900 സംതിങ്ങിന് കിട്ടി. അപ്പോൾ നമുക്ക് ഡീലറേ കിട്ടുള്ളൂ. അത് സാധനം നമുക്ക് ഡയറക്റ്റ് കമ്പനിയിലെ സ്റ്റാഫാണ് കൊണ്ടു തന്നെ നമ്മൾ സാധനം ഡീലർ നമ്മൾ ബുക്ക് ചെയ്യുന്നു. ഞാൻ എറണാകുളത്തു നിന്നാണ് ഇത് എടുത്തത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു കംഫർട്ടബിൾ ആണ് തോന്നിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് കഴിഞ്ഞു എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.